പ്രഭാതഭേരി രണ്ട് കിലോഗ്രാമിൽ താഴെ മാത്രം ഭാരമുള്ള ഒരു കുട്ടി ഹെലികോപ്റ്റർ ചരിത്രം രചിക്കാൻ പോവുകയാണ്. ചാതുര്യം എന്നർത്ഥമുള്ള ഇൻജനുവിറ്റി എന്നാണ് കളിപ്പാട്ടം പോലുള്ള ഈ വാഹനത്തിൻ്റെ പേര്. ഭൂമിയിൽ നിന്ന് ഏകദേശം 30 കോടി കിലോമീറ്റർ ദൂരെ നമ്മുടെ അയൽഗ്രഹമായ ചൊവ്വയിൽ ആദ്യ പറക്കലിന് തക്കം പാർത്തിരിക്കുകയാണ് ഇൻജനുവിറ്റി കഴിഞ്ഞ 2 മാസങ്ങളായി. ഒരന്യ ആകാശഗോളത്തിൽ മനുഷ്യൻ നടത്തുന്ന ആദ്യ വാഹനം പറത്തൽ പരീക്ഷണം ഭാവിയിലെ ചൊവ്വ കുടിയേറ്റത്തിലേക്ക് പോലും വഴിവെച്ചേക്കാവുന്ന വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകുമോ? നാസയുടെ പെർസീവറൻസ് ദൗത്യത്തിലെ ഈ അതിപ്രധാന പരീക്ഷണം നാളെയോ മറ്റന്നാളോ തുടങ്ങുമെന്നാണ് കരുതുന്നത്. ചൊവ്വാദോഷങ്ങളെയും ചൊവ്വാഗുണങ്ങളെയും ചുരണ്ടി നോക്കാം അല്പനേരം. ചൊവ്വയിലെ ജസീറെ ക്രേറ്റർ എന്ന വെള്ളമില്ലാത്ത തടാകത്തിലാണ് പെർസീവറൻസ് എന്ന ചൊവ്വ വാഹനം ഇപ്പോഴുള്ളത്. ഗുരുത്വാകർഷണം തീരെ കുറഞ്ഞ അവിടുത്തെ ആകാശത്തിൽ കൊച്ചു റോക്കറ്റിനെ പറക്ക പഠിപ്പിക്കുകയാണ് ഇങ്ങ് ഭൂമിയിൽ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ മുൻ ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ്. അമേരിക്ക അയച്ച പെർസീവറൻസ് എന്ന് പറയുന്ന പേടകം 18 ഫെബ്രുവരി ചൊവ്വയുടെ പ്രതലത്തിൽ ഇറങ്ങി. ചൊവ്വയുടെ പഴയകാലം അപഗ്രഥിക്കുകയാണ് അതിന്റെ ലക്ഷ്യം. ചൊവ്വയിൽ നിന്നും പാറക്കല്ലുകളും മണ്ണിന്റെ സാമ്പിളും ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കണം. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് ചൊവ്വയുടെ ഉപരിതലത്തിൽ ജെസീറോ ക്രേറ്ററിൽ തടാകത്തിൽ ആണ് പേടകം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ പേടകത്തിൽ ഒരു ഹെലികോപ്റ്ററും കൊണ്ടുപോയിട്ടുണ്ട്. ചൊവ്വയിൽ ഹെലികോപ്റ്റർ പറത്തി നോക്കുന്ന വലിയ ദൗത്യം പെർസീവറൻസിനുണ്ട്. ചൊവ്വയുടെ അന്തരീക്ഷം കനം കുറഞ്ഞതാണ്. എന്നാൽ ആ അന്തരീക്ഷത്തിൽ ഈ ഹെലികോപ്റ്റർ പറത്തണമെങ്കിൽ സാങ്കേതിക വിദ്യ അതിനനുസരിച്ച് മാറ്റേണ്ടിയിരിക്കും. ഇൻജെന്യൂറ്റി എന്നാണ് മാർസ് ഹെലികോപ്റ്റർ സാങ്കേതിക വിദ്യയുടെ പേര് ഇട്ടിരിക്കുന്നത്. ഇതുവരെ ഹെലികോപ്റ്റർ പറത്തിയിട്ടില്ല. പതിയെ പതിയെ പറത്തി നോക്കാനാണ് പ്ലാൻ. ആദ്യം 20-30 സെക്കൻഡ് അല്പം പൊക്കത്തിൽ പറത്തി നോക്കും. വിജയിച്ചാൽ കുറെ കൂടെ ദൗത്യം നീട്ടും. പരീക്ഷണം വിജയിച്ചാൽ കൂടുതൽ കൂടുതൽ ദൈർഘ്യമേറിയ പറക്കൽ പരീക്ഷണങ്ങൾ നടത്തും. ചൊവ്വയുടെ കാലാവസ്ഥ ഹെലികോപ്റ്റർ പറത്തുന്നതിന് അതിപ്രധാനമാണ്. അത് ഭൂമിയുടേത് പോലെ അല്ല എന്ന് പറഞ്ഞല്ലോ. അതിന്റെ പ്രധാന കാരണം സമുദ്രവും ജലാശയങ്ങളും അവിടെ ഇല്ലാത്തതാണ്. ഇവിടെ കാറ്റും മഴയും ചുഴലി മലരും ഒക്കെ ഉണ്ടാവുന്നത് ഈ കാലാവസ്ഥ മൂലമാണ്. കാലാവസ്ഥ സദാ മാറിക്കൊണ്ടിരിക്കുന്നു. ചൊവ്വയിലും കാലാവസ്ഥ മാറുന്നുണ്ട്. എന്നാൽ അതെപ്രകാരം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനയില്ല. ചൊവ്വയുടെ കാലാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം ഹെലികോപ്റ്റർ പറന്നുയരാൻ. കാലാവസ്ഥ എപ്രകാരമെന്ന് ഭൂമിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇവിടുന്ന് കൊടുത്ത് വിമാനം പറത്താനൊന്നും സാധ്യമല്ല. കാരണം ഒരു സന്ദേശം ചൊവ്വയിൽ നിന്ന് ഭൂമിയിലെത്തി തിരികെ ചൊവ്വയിൽ എത്തണമെങ്കിൽ 25 മിനിറ്റ് വേണം. ഏതാണ്ട് ആ നേരം കൊണ്ട് കാലാവസ്ഥ മാറി. അതുകൊണ്ട് അപ്പോൾ തീരുമാനമെടുത്ത് യന്ത്രത്തെ നിയന്ത്രിക്കാൻ പറ്റിയതായിട്ടുള്ള കൃത്രിമ ബുദ്ധി ഹെലികോപ്റ്ററിനുണ്ടാവണം. അതെല്ലാം സജ്ജീകരിച്ചിട്ടാണ് ഹെലികോപ്റ്ററിനെ അയച്ചിരിക്കുന്നത്. ഹെലികോപ്റ്റർ ഇപ്പോഴും പെർസീവറൻസിന്റെ അടിത്തട്ടിൽ വിശ്രമിക്കുകയാണ്. അത് താഴെ ഇറക്കി പറ്റിയ ഒരു ഹെലിപാഡിലേക്ക് കൊണ്ടെത്തിക്കുന്ന ദൗത്യമാണ് ഉടനെ ചെയ്യേണ്ടത്. അതിന് തന്നെ 3-4 ദിവസത്തെ പണിയുണ്ട്. വളരെ ശ്രമകരമാണത്. ഏതാണ്ട് 30 ചൊവ്വയുടെ ദിവസം, അത് ഭൂമിയുടെ 31 ദിവസത്തിന് തുല്യമാണ്. പറക്കാനുള്ള ശേഷിയെ ഈ ചെറിയ ഹെലികോപ്റ്ററിനുള്ളൂ. ഹെലികോപ്റ്റർ പറക്കൽ വിജയിച്ചാൽ അതൊരു വലിയ സംഭവമായിരിക്കും. മനുഷ്യൻ ആദ്യമായി ഒരു ഗ്രഹത്തിലെത്തി അവിടെ നിന്നും ഹെലികോപ്റ്റർ പറത്തുന്ന ആദ്യ സംഭവം. അതിനുവേണ്ടി നാസ തയ്യാറെടുക്കുകയാണ്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും മികവ് പരിശോധിക്കുന്ന ഒരു സന്ദർഭമാണത്. ഉദ്വേഗജനകമായ ആ നിമിഷങ്ങൾക്കായി നമുക്കും കാത്തിരിക്കാം. പെർസീവറൻസ് എന്ന ചൊവ്വ വാഹനത്തിലെ വമ്പൻ പരീക്ഷണശാലയിലെ ഷെർലക് എന്നുപേരുള്ള സുപ്രധാന ഉപകരണം ഭാരതത്തിന്റെ നോബൽ സമ്മാന ജേതാവ് CV രാമന്റെ രാമൻ എഫക്ട് ഉപയോഗപ്പെടുത്തിയാണ് ചൊവ്വയിലെ ജീവൻ പഠനം നടത്തുന്നത്. കൊച്ചി സർവകലാശാല ഫിസിക്സ് വകുപ്പിൽ അധ്യാപകനായ ഡോക്ടർ എൻ ഷാജി. ചൊവ്വയെ കുറിച്ച് പഠിക്കാന്നുള്ളത് കുറെ വർഷമായിട്ട് ശാസ്ത്രജ്ഞർക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ്. അവിടെ ജീവന്റെ അംശം ഉണ്ടോന്ന് പറയാൻ വേണ്ടി പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ജീവനുണ്ട് എന്നുള്ളതിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ
മുൻപ് ജീവൻ ഉണ്ടായിരുന്നു കാണാം എന്ന് പലരും വിചാരിക്കുന്നു. അതിനുള്ള തെളിവ് നേടി പല അന്വേഷണം നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പൊ എത്തിയിരിക്കുന്ന സ്പെഷ്യൽ ഇവറൻസും ഇൻജിനിയറ്റിയും. നേരത്തെ ഇന്ത്യയും മംഗൾയാനിന്റെ പേരിൽ ഒരു ദൗത്യം ഉണ്ടാക്കിയിരുന്നു. അതിന്റെ പേടകത്തെ നമ്മൾ അങ്ങോട്ട് അയച്ചിരുന്നു, പഠനങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ ഈ സ്പെഷ്യൽ ഇവറൻസ് എന്ന് പറയുന്ന റോവറിൽ ഒരു വലിയ പരീക്ഷണശാലയിൽ ഉള്ള അത്രയും ഉപകരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ഉപകരണത്തിന്റെ പേര് ഷെർലോക്ക് എന്നാണ്. അതിന് ആർ എന്നുള്ളത് രാമനെ സൂചിപ്പിച്ചിട്ടാണ്. അതിന്റെ മുഴുവൻ പേര് വായിക്കുകയാണെങ്കിൽ സ്കാനിങ് ഹാബിറ്റബിൾ എൻവയോൺമെന്റ് വിത്ത് രാമൻ ആൻഡ് ലൂമിനസൻസ് ഫോർ ഓർഗാനിക് ആൻഡ് കെമിക്കൽ. 1928 ഫെബ്രുവരിയിൽ രാമൻ കണ്ടെത്തിയ രാമനും പ്രഭാവം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണത്. അത് ഉപയോഗിച്ചിട്ട് അവിടെ ജീവനെ സൂചിപ്പിക്കുന്ന സംയുക്തങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ ഈ റെസിഫറൻസിൽ തന്നെ പലതരത്തിലുള്ള ക്യാമറകളുണ്ട്. അതിന്റെ ചിത്രങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. വെറുതെ ചിത്രങ്ങൾ എടുക്കുക മാത്രമല്ല, പലതരം പഠനങ്ങൾക്കും അത് ഉപയോഗിക്കും. അതുകൂടെ ഒരു കാലാവസ്ഥാ കേന്ദ്രം തന്നെ പെർസീവറൻസ് എന്ന് പറയുന്ന ചെറിയ വാഹനത്തിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സ്റേ സ്പെക്ട്രോമീറ്റർ തുടങ്ങിയ നിരവധി ഉപകരണങ്ങൾ ഈ ചെറിയ ഉപകരണത്തിൽ വച്ചിട്ടുണ്ട്. അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതി ഉണ്ടാക്കുന്നത് വളരെ സവിശേഷമായ രീതിയിലാണ്. റേഡിയോ ആക്ടിവിറ്റിയിൽ നിന്ന് ചൂടുണ്ടാക്കി അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു ഉപകരണം നമ്മൾ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. നിരവധി രസകരമായ പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ചൊവ്വയിൽ അന്തരീക്ഷത്തിൽ പ്രധാനമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് ഓക്സിജനെ വേർതിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് മനുഷ്യർക്കും മറ്റും അവിടെ പോയി പരീക്ഷണങ്ങൾക്കായിട്ട് താമസിക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കും. അതുകൊണ്ട് അതിനുള്ളൊരു ഉപകരണവും അത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുപോലെ വേറൊരു പരീക്ഷണം നടത്തുന്നത് അവിടെ ഹെലികോപ്റ്റർ പറപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിക്ക് പുറത്ത് നല്ല നിയന്ത്രണത്തോടെ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ പറപ്പിക്കുന്ന ചൊവ്വയിലായിരിക്കും. ഇതെല്ലാം പ്രധാന ഉദ്ദേശം അവിടെ ജീവൻ നിലനിൽക്കാനുള്ള ഇതിന് സാധ്യതയുണ്ടോ, അതിൽ നിന്ന് ജീവനെ സംബന്ധിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് കിട്ടും. ഒരുപക്ഷെ ഭൂമിയിൽ ജീവിതം സുഖകരമാക്കുന്നതിന് അവിടുത്തെ ജീവനെ കുറിച്ചുള്ള പഠനം നമ്മളെ സഹായിക്കുന്നു വരും. ർക്കേണ്ട മറ്റൊരു കാര്യം, സി വി രാമനെ പോലുള്ളവര് ഗവേഷണം നടത്തിയപ്പോ അത് ഇത്തരത്തില് ജനങ്ങൾക്ക് ഇതുപോലെ പ്രയോജനപ്പെടുന്നൊന്നും ഒരുപക്ഷെ അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. അപ്പോ അന്ന് ജിജ്ഞാസ കൊണ്ട് നടത്തിയ പല പരീക്ഷണങ്ങളും അതുവഴി കണ്ടെത്തിയ രാമ പ്രഭാവമൊക്കെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണ്. അതിലൊന്നാണ് ഈ ചൊവ്വ പരിവേഷണം. അങ്ങനെ ജ്യോതിശാസ്ത്രവും നമ്മുടെ ജീവിതവും ഒക്കെ ശുദ്ധശാസ്ത്രവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുള്ളത് നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഇത്. ചൊവ്വയിൽ എന്നെങ്കിലും ജീവൻ ഉണ്ടായിരുന്നോ, ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നോ? പെർസീവറൻസ് ദൗത്യത്തെക്കുറിച്ച്, ദൗത്യത്തിന്റെ വിലയേറിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു ISRO അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിലെ സീനിയർ സയന്റിസ്റ്റായി വിരമിച്ച ഡോക്ടർ സിദ്ധാർത്ഥൻ. ഫെബ്രുവരി മാസത്തിന്റെ പ്രത്യേകത, ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായി 3 ദൗത്യങ്ങൾ ചൊവ്വയിലെത്തിയ മാസമാണ് 2021 ഫെബ്രുവരി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ അൽ അമാൻ അഥവാ ഹോപ്പ് എന്ന ദൗത്യവും ചൈനയുടെ ടിയാൻവെൻ 1 എന്ന ദൗത്യവും നാസയുടെ പെർസീവറൻസുമാണ് ഫെബ്രുവരി മാസത്തിൽ ചൊവ്വയിലെത്തിയത്. അവയൊക്കെ തന്നെ 2020 ജൂലൈയിൽ ഭൂമിയിൽ നിന്നും പുറപ്പെട്ടതായി. ഇവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് തീർച്ചയായും പെർസീവറൻസ് തന്നെ. പെർസീവറൻസ് ചൊവ്വയിലിറങ്ങുന്ന 5-ാമത്തെ റോവർ അതായത് വാഹനമാണ്. സാധാരണയായി ഒരു ഓർബിറ്ററിൽ നിന്നും ഒരു ലാൻഡർ ഇറങ്ങുകയും ലാൻഡറിൽ നിന്ന് ഒരു റോവർ പുറത്തിറങ്ങുകയുമാണ് ചെയ്യാറ്. ഇന്ത്യ ചന്ദ്രനിൽ ചന്ദ്രയാൻ 2, ചൈന ഇപ്പോൾ ചൊവ്വയിൽ ടിയാൻവെനിലും അതേ രീതിയാണ് അവലംബിക്കുന്നത്. എന്നാൽ നാസ ഭൂമിയിൽ നിന്നും നേരിട്ട് ഒരു പേടകത്തിൽ റോവറിനെ അയക്കുകയും റോവർ സ്വതന്ത്രമായി ചൊവ്വയിൽ ഇറങ്ങുകയുമാണ് ചെയ്യുന്നത്. പെർസീവറൻസ് ഇതിനു മുമ്പ് ഇറങ്ങിയ ക്യൂരിയോസിറ്റിയേക്കാൾ 126 kg കൂടുതലുണ്ട്. 1025 kg ആണ് പെർസീവറൻസിന്റെ ഭാരം. പെർസീവറൻസ് ചൊവ്വ പര്യവേഷണത്തിനായി 7 ശാസ്ത്ര ഉപകരണങ്ങളും 1 dozen+ ക്യാമറകളും ഉണ്ട്. പെർസീവറൻസ് ചൊവ്വയെക്കുറിച്ചുള്ള നമ്മുടെ അറിവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുമ്പ് നാസയുടെ സ്പിരിറ്റ്, ഓപ്പർച്യൂണിറ്റി എന്നിവയും അതിനുശേഷം ക്യൂരിയോസിറ്റിയും നമ്മുടെ അറിവിന്റെ ഭണ്ഡാരത്തിലേക്ക് വലിയ സംഭാവനകൾ ചെയ്തിട്ടു. എന്നാൽ പെർസീവറൻസ് ഇതിനേക്കാളൊക്കെ നമുക്ക് ചൊവ്വയെക്കുറിച്ചുള്ള അറിവ് പകർന്നു തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൊവ്വയെക്കുറിച്ച് അറിയുന്നത് ഭാവിയിൽ ഭൂമിക്ക് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള അറിവ് കൂടിയാണ്. ഭൂമിയും ചൊവ്വയെ പോലെ ജലമെല്ലാം നഷ്ടപ്പെട്ട് ഒരു ജഡഗ്രഹമായി മാറുമോ, എന്തൊക്കെ സാഹചര്യത്തിലാണ് ചൊവ്വ ഇന്നത്തെ സ്ഥിതി പ്രാപിച്ചത് എന്നും നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ നാളത്തെ ഭാവിയെക്കുറിച്ചുള്ള സൂചനകളാണ്. പണ്ടുകേട്ട കഥകൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുകയാണോ?
ആൽമരത്തിന്റെ ആകാശത്താടുന്ന വള്ളികൾ ക്രമേണ ഭൂമിയിലുറച്ച് ദൃഢമാകുന്നതുപോലെ രാമൻ പ്രഭാവം ജീവൻ തിരിയുന്നുവോ? കളിപ്പാട്ടങ്ങൾ കാര്യമാകുന്നുവോ? ചുവന്ന ഗ്രഹം ഗൃഹങ്ങളൊരുക്കുമോ? പ്രഭാതഭേരി.